നമസ്കാരം. തുടരെ തുടരെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും കാരശേരിമാരും നീലകണ്ഠന്മാരല്ല നടത്തിയിരുന്ന പ്രസ്താവനകളിൽ ഇപ്പോൾ മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് ചാനലുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് നിരീക്ഷകനായി സ്വന്തം രാഷ്ട്രീയം മറച്ചുവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളും ഓഡിറ്റിന് വിധേയരാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ കുറേയേറെ അസത്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചാനൽ ചർച്ചകളിലെ വൈകിട്ടത്തെ ഈ ന്യൂസ് അവർ പോലുള്ള പരിപാടികളിൽ കുറേ പേർക്ക് ഇത്തരത്തിൽ ഒരു പരിവേഷം കൊടുത്ത് അല്ലെങ്കിൽ പരിവേഷം ചാർത്തിക്കൊടുത്ത് ചർച്ചകൾക്കെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് ഉത്തമ രാഷ്ട്രീയ ബോധത്തോടെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും മറ്റൊരു വ്യക്തിക്കെതിരെയും എന്തും പറയാമെന്നുള്ളൊരു ലൈസൻസ് ചാനൽ ഫ്ലോറുകൾ അനുവദിച്ചു നൽകിയിൽ നിന്നാണ് കുറേയേറെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ നാട്ടിൽ കൂണു പോലെ മുളച്ചു വന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ, അവർക്ക് ആരെയും എന്തും പറയാം. എന്താണ് ഇവർക്ക് സമൂഹം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നിരീക്ഷകനെന്ന് ചാനലുകൾ ചാർത്തി കൊടുത്തൊരു പേരാണ്. ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പലരുമുണ്ട്. ചേക്കുട്ടി എന്ന പേരിൽ ഒരാളുണ്ട്, ഈ ശ്രീജിത്ത് പണിക്കർ എന്നുള്ള മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനെ ഈ ചാനലുകാർ അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു നിരീക്ഷകനെ പലപ്പോഴും കാണാൻ ഇടയായിട്ടുണ്ട്. ഇവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. സി ആർ നീലകണ്ഠൻ ആയിക്കോട്ടെ, എം എൻ കാരശ്ശേരി ആയിക്കോട്ടെ, ഇവരെല്ലാം സ്വന്തം രാഷ്ട്രീയ സ്വത്വം മറച്ചു വെച്ചിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞ് വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ അത് എല്ലാ കാലത്തും കേട്ടുകൊണ്ട് നിൽക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? അവർ വിമർശിക്കാൻ പാടില്ലത്രേ. അവരെന്താ വിമർശനത്തിന് അതീതരാണോ? അവർക്കെതിരെ ഇപ്പോൾ സൈബർ ബുള്ളിയിങ് നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് സൈബർ ബുള്ളിയിങ്? ഈ സൈബർ ബുള്ളിയിങ്ങിന്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ പ്രത്യേക വിഭാഗക്കാരാണ്, എഴുത്തുകാരാണ്, അതുകൊണ്ട് ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അത് ആ മാധ്യമങ്ങളുടെ താല്പര്യമായിട്ടേ ഈ സമൂഹത്തിന് കാണാൻ ബാധ്യതയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയും പോലെ ആരെയും എന്തും പറയാം. മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് പറയാം, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയാം, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ വനിതാ നേതാക്കന്മാരെ കുറിച്ച് പറയാം. ഇതൊന്നും ഓഡിറ്റബിൾ അല്ല. പക്ഷെ അവരെ പറഞ്ഞാൽ അത് ഓഡിറ്റബിൾ ആണ്, അത് കൃത്യമായി എല്ലാവരും ചർച്ച ചെയ്യണം. ഇതാ സൈബർ ലിഞ്ചിങ്ങിന് ഇരയാക്കി എന്നൊക്കെ നിലവിളിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ പ്രമാണം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ, അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടും. ഇപ്പോൾ മാപ്പ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന സിമ്പിളന്മാരല്ല. നിങ്ങളുടെ കയ്യിലൊക്കെ ചില നമ്പറുകളുണ്ട്, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിത നിലവാരം നിങ്ങൾ ഈ വാക്കുകളിൽ പറയും പോലെ അല്ല പ്രവർത്തിക്കുന്നതെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈബർ ലിഞ്ചിങ് കൊണ്ട് ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓഡിറ്റബിൾ ആണ്. ആരാണ് പറഞ്ഞത് ഓഡിറ്റബിൾ അല്ല എന്നുള്ളത്? എല്ലാ വ്യക്തികളും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷക പട്ടം തന്നതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, തിരിച്ചു പാടില്ല എന്നുള്ള തിട്ടൂരമൊന്നും ആർക്കും വേണ്ട. നിങ്ങൾക്ക് നേരെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ കമല ഇന്റർനാഷണൽ ഉണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്തുമായ കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ പ്രത്യേക കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ എന്തെല്ലാം പച്ച നുണകളാണ് ഈ നാട്ടിൽ പ്രചരിച്ചത്. അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല, അതിനെതിരെ ഒന്നും പറയണ്ട. മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ, ചിന്താ ജെറോമിനെതിരെ, എത്രയെത്ര ഇടത് വനിതാ നേതാക്കന്മാർക്കെതിരെ സൈബർ ലിഞ്ചിങ്ങും നുണ പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കാരശ്ശേരിയോ സി ആർ നീലകണ്ഠനോ ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരാരും അഭിപ്രായ പ്രകടനം നടത്തി കണ്ടില്ലല്ലോ. ഇപ്പോൾ കാരശ്ശേരിക്കെതിരെയും നീലകണ്ഠനെതിരെയൊക്കെ ശക്തമായ തെളിവോടുകൂടി വിമർശനങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ നഗ്നരായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വാദഗതികൾ പൊളിഞ്ഞടുങ്ങുകയാണ്. അപ്പോ നിങ്ങൾക്ക് കുറച്ച് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഞങ്ങളെ ഇതാ സൈബർ ലിഞ്ചിങ് നടത്തുന്നേ, സൈബർ ആക്രമണം, സൈബർ കടന്തൽ കൂട്ടമൊക്കെ കുത്തി വലിക്കുന്നതെന്നും പറഞ്ഞ് ഈ മുതലക്കണ്ണീരുഴക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് നിങ്ങളെ കുറെ കാലമായി ആൾക്കാർ സഹിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തും ആരെയും പറയാനായിട്ടുള്ള ലൈസൻസ് ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഈ ജനങ്ങളോട് പറഞ്ഞതല്ല നിങ്ങളെന്ന് തെളിയിക്കപ്പെടുകയാണ്. അവിടെ നിങ്ങളുടെ ഈ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയാണ് ഇപ്പോൾ മാപ്പിന്റെ രൂപത്തിലേക്ക് പുറത്തു വരുന്നത്. ഇപ്പോൾ മാതൃഭൂമി ചർച്ച കാണാനിടയായപ്പോൾ തോന്നിയത് അങ്ങനെയാണ്. അതായത് അവർ പണ്ട് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാപ്പ് പറയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന തരത്തിൽ.
നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കരുതി എന്ന് സമാധാനിക്കണം. അല്ലാതെ സൈബർ ലിഞ്ചിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്, മറ്റ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ആരും പ്ലാൻ ചെയ്ത് ചെയ്തൊന്നുമല്ല. നിങ്ങൾ ആർക്കെങ്കിലും എതിരെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ ഇതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ വായടഞ്ഞു പോകും. അതുകൊണ്ടാണ് കാരശേരിക്കും നീലകണ്ഠനൊക്കെ വന്നിരുന്ന് ഈ ചാനൽ ചർച്ചകളിൽ നാവിറങ്ങിപ്പോയി നിശബ്ദത പാലിച്ചിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ സ്വന്തം വ്യക്തി ജീവിതം കൂടി ആ രീതിയിൽ പരിശുദ്ധമാക്കിയിട്ട് വേണം നിങ്ങൾ വിമർശിക്കാൻ ഇറങ്ങാൻ. തന്റെ ഇഷ്ടാനുസരണം ജീവിക്കുകയും ബാക്കിയുള്ളവരെയെല്ലാം ഇത്തരത്തിൽ നിങ്ങൾ വിമർശിക്കാനും തയ്യാറാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്കും പൂട്ട് വീഴും. അപ്പോ ഉണ്ടാകുന്ന ദുരവസ്ഥ എന്താണെന്ന് ഇപ്പോൾ കാരശേരിമാർക്കും നീലകണ്ഠന്മാർക്കൊക്കെ മനസ്സിലായല്ലോ. അപ്പോ നിരീക്ഷകന്മാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്കാരെ എന്തും പറയാം, തിരിച്ച് ഞങ്ങളെ പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പണ്ടത്തെ കാലത്താണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളും ഈ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടും. നിങ്ങൾ നല്ല പ്രവൃത്തിയും സത്പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ പ്രകീർത്തിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.